ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ്. അവൻ എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാൻ മാപ്പ് കൊടുക്കും. അങ്ങനെയുള്ള അള്ളാഹു നാം ചെയ്ത ഈ ദുനിയാവിൽ ചെയ്ത ആ അനുഗ്രഹം എത്ര വലിയതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാസം തോറും നടക്കുന്ന സ്വലാത്ത്, അത് നാം നമ്മുടെ നാട്ടുകാരായ നാം ഈ മജ്‌ലിസിൽ പങ്കെടുക്കൽ നമുക്ക് വളരെ വാജിബാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്ക് അല്പസ്വല്പം മയവന്ന കാരണം നാം ആരും ദുഃഖിതവരാണ്ട. എല്ലാവരും മജ്‌ലിസ് വന്ന് ഇരുന്ന് ആ മജ്‌ലിസിൻ്റെ ബർക്കത്ത് കാൻസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും അവൻ ഉപകരിക്കപ്പെട്ട അമലായി സ്വാലിഹായ അമലായി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത സ്വലാത്ത്, അത് നാം നമുക്ക് ഈ സ്വലാത്തിൻ്റെ നേട്ടമെന്ത് എന്ന് പറഞ്ഞാൽ ആത്മസംസ്കീരണം, ആത്മാവിനെ നാം ശുദ്ധീകരിക്കണം. ഒരു മഹാൻ ഒരു മനുഷ്യനോട് പറയുന്നു, ഒരു ചത്ത ആട്, ആ ആടിൻ്റെ നല്ല ഭാഗം നീ കൊണ്ടുവരണമെന്ന് ആ മനുഷ്യനോട് പറയുന്നു. ആ മനുഷ്യൻ അതാ ആടിന്, ആ ചത്ത ആടിൻ്റെ അതാ ആ കൽബ്, ആ ഹൃദയം കൊണ്ടുവന്നു ആ മഹാനോട് കൊടുക്കുന്നു. പിന്നെയും ആ മനുഷ്യനോട് വീണ്ടും പറയുന്നു, ആ ആടിൻ്റെ മോശമായ ഒരു ഭാഗം കൊണ്ടുവാ. അങ്ങനെ ആ മനുഷ്യൻ പിന്നെയും ആ ആടിൻ്റെ കൊണ്ടുവന്നത് ഹൃദയമാണ്. ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ആത്മസംസ്കരണം, അത് നാം ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരിക്കണം അത് എങ്ങനെ പറഞ്ഞാൽ ഈ സ്വലാത്തിലൂടെ നാം ദിവസം സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. അതിനെപ്പറ്റി ഇൻഷാല്ലാ ഉസ്താദുമാർ പറഞ്ഞു തരും. എൻ്റെ കർത്തവ്യം സ്വാഗത പറയുവാൻ എന്നുള്ളത്. നമുക്ക് ഈ മജ്‌ലിസിൽ ദുആ നേതൃത്വം നൽകുന്നത് നമ്മുടെ ഇവിടുത്തെ ഖതീബ് മുദറിസിയുമായ സയ്യിദ് ഹബീബുല്ലാ പൂക്കോയ തങ്ങൾ പെരുവായി അവരുകളാണ്. അവർക്ക് നാം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമുക്ക് ഇന്ന് ഇവിടെ നസീഹത്ത് പറഞ്ഞു തരുവാൻ എത്തിച്ചേർന്നത് വലിയ പണ്ഡിതനും സൂഫിയറിയുമായ അബൂബക്കർ മദരിസ് ആലത്തൂർ അവരുകളാണ്. അവരെ പറ്റി പറയുവാനെങ്കിൽ മഹാനവർകൾ നമ്മിൽ നിന്ന് മറഞ്ഞുപോയ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ് അവരുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്. ആ മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ് അവരുടെ തുപ്പുനീർ തങ്ങൾ ഉസ്താദ് ഊമിയ ആ തുപ്പുനീർ കുടിച്ച ഒരു മഹാനാണ് അബൂബക്കർ മദനി ഉസ്താദ് അവർ. അതുകൊണ്ട് മഹാന്മാരുടെ ശേഷിപ്പ് അത് ബർക്കത്തെടുക്കാൻ നമുക്ക് വളരെ സുന്നത്താണ്, നിർബന്ധവുമാണ്. അതുകൊണ്ട് നാം അധികമായി പറയുന്നില്ല. അതുകൊണ്ട് ആ ഉസ്താദ് നമുക്ക് ഇവിടെ നസീഹത്ത് പറഞ്ഞു തരും. ആ ഉസ്താദിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഇവിടുത്തെ എസ് വി എസ് പ്രസിഡൻറ്റുമായ അബ്ദുറസാഖ് സഖാഫി ഉസ്താദ് അവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇവിടുത്തെ
SOS and the Pesrandum Kunmona Haji, our Kunyan Sagadan Chiyuno, Adepole Ivade Urumichakudia, Natogarukum, Ustadu Marukum, Umapanga Marukum, Elaverkum Metavakil Sagadan Varanyan, and the Sagadan Prasanganituno, Assalamu Alaikum, Rahmatullahi, Ubarakatu. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وسلم على سيدنا محمد المبعوث بالإنذار والبشرى صلاة وسلاما لا يستطيع لهم الحساب حدا ولا حصرا وعلى آله وصحابته الذين جاهدوا في الله محتسبين أجرا أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله فأعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وإليه أنيب لا إله إلا هو عليه توكلت وهو رب العرش العظيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وأنا على ذلك من الشاهدين الشاكرين والحمد لله رب العالمين الراحمون يرحمهم الرحمن يرحم من في الأرض يرحمكم من في السماء صدق رسول الله يا رج اشرح لي وصدري ربي وفق للعلا ياسر النمر ليفتح كل باب قد علا يحلل النقد اللسان يفقه قولي حلا يا إلهي صل سلم مرتحيات على ياسين سر الذات مستهر الأولياء ليال لا إله إلا الله لاح نورها لمن لا إله غير يميل لا عيال لا إلال فصب على قلبي شهابيب رحمة
بحكمة مولانا العظيم فانتقت أحاطت بي الأنوار من كل جانب وهيبة مولانا العظيم بنا علت واعلموا أمة سيدنا ومولانا محمد ఇది కొంత తీర్చంగా ఉంది చిన్ని కడిపి కొంచెం నాంగక్కలు ఇంకా తాదకాకింది ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദ് തലവാട്ടിലെ ബഹുമാനപ്പെട്ട സയ്യിദ് അസ്സയ്യിദ് ഹബീബുല്ലാഹി പൂക്കോയത്തങ്ങൾ അവർകളെ, മറ്റ് ഇവിടുത്തെ കമ്മട്ടി ഭാരവാഹികളെ, സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാരെ, മുമ്പിലിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ മഹലായ ഫളു കൊണ്ട് മാസത്തിൽ നടക്കുന്ന സ്വലാത്തുവാന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വയലു പരമ്പരയുടെ ഫസ്റ്റല്ലേ ഒന്നാമത് ദിവസമായ ഇന്ന് രാത്രി നിങ്ങളോട് അഭിമുഖീകരിച്ച് സംസാരിക്കേണ്ടത് നിങ്ങളുടെ തങ്ങൾ ഉസ്താദവർകൾ അറിയിച്ചതുപോലെ സാലത്തൂർ പള്ളിയിൽ ഖതീബായി ജോലി ചെയ്യുന്ന അബൂബക്കർ മദനി, അള്ളാഹുവിൻ്റെ മഹബായ ഫളു കൊണ്ട് നിങ്ങളുടെ ഈ നാട്ടിലേക്ക് എത്തുവാനും തങ്ങളവടുകളുടെ കൈ മുസാഫഹത്ത് ചെയ്തൊന്ന് ചുംബിക്കുവാനും അള്ളാഹു തോഫീക്ക് ചെയ്തു. എന്നെ നിങ്ങളോട് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ഏതായാലും വന്നതിന് വേണ്ടി നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു, പക്ഷേ ആദ്യം വരുന്ന നാടായതുകൊണ്ട് ഞാനും എൻ്റെ കൂടെ വന്ന ആളും രണ്ടാളും വഴി അറിയാത്തത് കൊണ്ട് നേരെ ഏതോ ഒരു റോട്ടിൽ പോയി എത്തി. അങ്ങനെ പിന്നെ ഇത് ഏതായാലും ബാംഗ്ലൂർ പോകുന്ന റോഡ് പോലെയുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒരു വേറെ ഒരു കാറിന് നിർത്തിക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരു 8-9 kilometers അധികം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ തിരിച്ചിങ്ങോട്ട് വന്നു, അങ്ങനെ പിന്നെ ലേറ്റായി. ചോദിച്ച് വരുമ്പോഴേക്കാണ് ലേറ്റായതാണ്. ഏതായാലും നമ്മുടെ സ്വലാത്ത് തുടങ്ങിയിട്ടില്ല, അപ്പോൾ ഒരല്പം ആ സ്വലാത്തിനും കൂടിയിട്ട് നമുക്ക് പോകാം. നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ആ കരക്ക് നിൽക്കുന്ന ആൾക്കാരെല്ലാം സ്റ്റേജിൻ്റെ മുമ്പശത്ത് വന്നിരിക്കുക. കാരണം ഇപ്പം ഇൻഷാല്ല നമ്മുടെ വേദിയിലേക്ക് തങ്ങളവടുകൾ വരും. അതിനു മുമ്പ് നാം ഈ വേദിയെ ഭംഗിയാക്കി കൊടുക്കുക.
അതേപോലെ തന്നെ പ്രസംഗിക്കാനും വയല് പറയുന്ന ആൾക്കും അതൊരു ഉന്മേഷം കിട്ടണമെങ്കിൽ മുമ്പിൽ ആൾ കണ്ടാൽ നമുക്ക് തോന്നിയത് പറയാൻ വേണ്ടി തോന്നും. ആളില്ല എങ്കിൽ തോന്നിയതും അതൊരു അത് മനുഷ്യ സ്വഭാവമാണ്. ചില ഉസ്താദുമാർ ചോദിക്കും ആളുകളൊക്കെ നല്ലോണം കൂടുന്നുണ്ടോയെന്ന്. അങ്ങനെ ഒരു സിസ്റ്റമൊന്നും എനിക്കില്ല എങ്കിൽ ഉള്ള ആൾക്കാർ വേദിയിൽ ഇപ്പം മയ ഒന്നും വരുന്നില്ല അല്ലേ, മയ നിർന്നില്ലേ, മയ നിൽക്ക് നിർത്താൻ വേണ്ടി ദ്വാരക്കാൻ പറ്റൂല ഇന്ന്. കാരണം ലോകം എല്ലാവരും തീ കൊണ്ട് തീയിലുള്ളത് പോലെയാണുള്ളത്. മഴനെ ആശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അങ്ങനെ ജോറ് മഴ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് വന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കാം, ഇവിടെ തന്നെ വയൽ പറയാം, ഇവിടെ തന്നെ നിങ്ങൾക്കും ഇരിക്കാം. അപ്പോൾ ദൂരമുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇരിക്കുക. മഴ എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഴയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൻ്റെ മഴയെ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്ത് വേജാറ് ബുദ്ധിമുട്ട് വരുന്നതിനെ തൊട്ട് അള്ളാഹു കാത്ത് സലാമത്താക്കുമാറാകട്ടെ. നാം ചൊല്ലുന്ന സ്വലാത്ത് മഴ വരുന്ന ഇല്ലല്ലേ, കുറച്ചല്ല വരുമ്പോൾ നോക്കാം. നാം ചൊല്ലുന്ന സ്വലാത്ത് ചില സ്ഥലത്ത് 300 സ്വലാത്ത് അല്ലെങ്കിൽ 500 സ്വലാത്ത്, 100 സ്വലാത്ത്, 1000 സ്വലാത്ത് ഇതൊക്കെയും നാം കൂട്ടത്തിൽ ചൊല്ലുന്നുണ്ട്. നിർബന്ധമായിട്ടും നാം ദിവസത്തിൽ 5 പ്രാവശ്യം നിർബന്ധമായിട്ടും, അതേപോലെ തന്നെ ചൊല്ലുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മേലിൽ നിർബന്ധമുള്ള സ്വലാത്ത് എന്നും മറ്റുള്ളതിൽ അബ്വാദു സുന്നത്തായ നിലക്കും ചൊല്ലുന്നുണ്ട്. ആ നിസ്കാരത്തിൽ വെച്ച് ചൊല്ലുന്ന സ്വലാത്തിന് നാം ഈ മാസത്തിൽ ചൊല്ലുന്ന സ്വലാത്തിനേക്കാൾ ഏറ്റവും പുണ്യമുള്ളതാണ്. കാരണം പുണ്യമുള്ളതായിരിക്കുന്ന ഇബാദത്തിൻ്റെ അകത്തിൽ ചൊല്ലുന്ന സ്വലാത്തിന് ഏറ്റവും സ്ഥാനം നൽകുന്നുണ്ട്. ഈ സ്വലാത്ത് എല്ലാ ഇബാദത്തിലുമുണ്ട്. നിങ്ങൾ വെള്ളിയാഴ്ച ഖുതുബ കേൾക്കുന്നവരായിരിക്കാം, അതേപോലെ തന്നെ പെരുന്നാൾ ദിവസം ഖുതുബ കേൾക്കുന്നവരായിരിക്കാം. പെരുന്നാൾ ഖുതുബകളിലും വെള്ളിയാഴ്ചൻ്റെ ഖുതുബകളിലും മറ്റുള്ള എല്ലാ ഖുതുബകളിലും നിക്കാഹിൻ്റെ സദസ്സിൽ നടക്കുന്ന ഖുതുബകളിലെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാതില്ല. വെള്ളിയാഴ്ച ഖുതുബയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ആ ഖുതുബ സിന്ധുവല്ല. നിസ്കാരത്തിൽ അവസാനത്തെ തഹിയാത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ നിസ്കാരം സിന്ധുവല്ല. നിക്കാഹിൻ്റെ ഖുതുബയിൽ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ആ നിക്കാഹിൻ്റെ ഖുതുബ പൂർണ്ണമല്ല. ഏതൊരു കാര്യമെടുത്താലും കുല്ലമാ ഉദുക്കറു തുദുക്കറുമായി എപ്പോഴെല്ലാമാണോ എന്നെ പറയപ്പെടുന്നത് ആ സമയത്തെല്ലാം അങ്ങേ പറയപ്പെടുന്നു. അള്ളാഹുവിനെ എവിടെയെല്ലാം പറയപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം അള്ളാഹിൻ്റെ റസൂലിനെയും പറയപ്പെടുന്നു. അപ്പോൾ സർവതയും അള്ളാഹുവിൻ്റെ റസൂൽ ഉൾക്കൊണ്ട വിഷയമാണുള്ളത്. ദീർഘിപ്പിച്ച് പറയുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിനെ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിനെയും പറയപ്പെടാറുണ്ട്. ഹജ്ജ് വേളയിൽ തൽബിയത്തിൻ്റെ സമയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറയുന്ന തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക എന്ന് പറയുന്ന ഈ തൽബിയത്തിൻ്റെ ശേഷവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അത് സുന്നത്താണ്. ആ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ശേഷമാണ് ദുആ. നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥന ഹംദ് കൊണ്ട് തുടങ്ങി നേരെ ശേഷം പ്രത്യേകിച്ചിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിൽ സ്വലാത്ത്, പിന്നെയാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കണം, ഇത് എന്തിനാണ് ഈ ഒരു ബന്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണ്ടാക്കി തന്നത്? വെറുതെയല്ല,
അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് പറയുന്ന അല്ലാഹുവിന് ഒരുപാട് റഹ്മത്തുകളുണ്ട്. ആ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഗളബ് എന്ന് പറയുന്ന ആ സിഫത്തുമുണ്ട്. അല്ലാഹുവിൻ്റെ സിഫത്ത് ഗളബ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുക, അല്ലാഹുവിന് അരിശം വരിക എന്നുള്ള സിഫത്ത് സ്വഭാവം അല്ലാഹുവിനുണ്ട്. ആ സിഫത്തിനേക്കാൾ മറികടക്കുന്ന സിഫത്താണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറയുന്ന സിഫത്ത്. അല്ലാഹു റഹീമാകുന്നു, അല്ലാഹുവിൻ്റെ ദേഷ്യത്തെയും മറികടക്കുന്നതാണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ള സിഫത്ത്. അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ മറികടക്കുന്ന സിഫത്ത് അല്ലാഹുവിനില്ല. അങ്ങനെയുള്ള അല്ലാഹു റഹ്മാനും റഹീമുമാണ് എന്ന് പറയുന്ന സിഫത്ത് അല്ലാഹുവിന് ഉണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ ആ റഹ്മത്ത് എല്ലാ ജീവവസ്തുക്കൾക്കും അതേപോലെ തന്നെ എല്ലാ പക്ഷിപ്രാണികൾക്കും ഒക്കെയും അല്ലാഹു റഹ്മത്ത് നൽകിയിട്ടുണ്ട്. ലോകത്തിനും റഹ്മത്ത് നൽകിയിട്ടുണ്ട്. ഉമ്മമാരും മക്കൾക്കും റഹ്മത്ത് നൽകാറുണ്ട്. മക്കൾ ഉമ്മമാർക്കും കരുണ ചെയ്യാറുണ്ട്. മൃഗങ്ങൾ വരെ അവരുടെ ആ കുഞ്ഞുങ്ങൾക്ക് റഹ്മത്ത് ചെയ്യാറുണ്ട്. പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് റഹ്മത്ത് ചെയ്യാറുണ്ട്. ലോകത്ത് ആർക്ക് റഹ്മത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നൂറ് റഹ്മത്തിൽ നിന്ന് ഒരേ ഒരു റഹ്മത്തിൻ്റെ ഭാഗമാണ്. 99 റഹ്മത്തും അല്ലാഹുവിൻ്റെ അടുക്കയിൽ അവിടെ സ്റ്റോക്കുണ്ട്. അല്ലാഹുവിന് 99 പേര് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന് 99 പേര് മാത്രമല്ല, 3000 ചില്ലാന പേരുകൾ അല്ലാഹുവിനുണ്ട്. മറ്റുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം അതെല്ലാം പറയപ്പെട്ടതാണ്. ആ 3000 ചില്ലാരം പേരുകളിൽ നിന്ന് സെലക്ടാകപ്പെട്ട അതിപ്രധാനപ്പെട്ട പേരുകൾ മാത്രമാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. 99 പേര്, ആ 99 പേരിനെ മന്നഹ്സ്വാഹദ്ദഖലൽ ജന്നാ, ആ 99 പേരിനെ 99 പേര് എന്ന് പറയുന്ന പേരിന് ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ, എന്താണ് ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുമായിട്ടുള്ള സിഫത്ത് അല്ലാഹുവിൻ്റെ അടിമകൾക്ക് പറ്റിയതായ സിഫത്തുകളിൽ ആ സിഫത്ത് ഉൾക്കൊണ്ട് ജീവിച്ചാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അങ്ങനെയുള്ള എല്ലാ സിഫത്തുകളും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഉണ്ടാകാൻ പറ്റിയ സിഫത്തുകളാണ് റഹ്മത്ത്, റഹ്ഫത്ത്, റഊഫ് എന്നുള്ള അള്ളാഹുവിൻ്റെ പേര്, അതേപോലെ ധർമ്മം ചെയ്യുക എന്നുള്ള ഇതുപോലത്തെ സിഫത്തുകൾ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അങ്ങനെയുള്ള സിഫത്ത് ഉള്ളത് ഒന്നാമത് അമ്പിയാക്കൾക്കാണ്, ശേഷം ഔലിയാക്കൾക്കാണ്, സ്വാലിഹിങ്ങൾക്കാണ്, സുദ്ദീഖിങ്ങൾക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അധികം ഇന്ന് മനുഷ്യന്മാർ ജീവിക്കാറുണ്ട്, പക്ഷേ റഹ്ഫത്ത്, റഹ്മത്ത് എന്നുള്ളത് തീരെ എടുക്കപ്പെട്ട് കഴിഞ്ഞു എന്നതില്ല. എന്താണ് റഹ്മത്ത്, എന്താണ് റഹ്ഫത്ത്? ഇത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വലാത്തിലൂടെ നമുക്ക് അങ്ങനെയുള്ളൊരു പ്രത്യേകം വന്ന് കിട്ടുന്നുണ്ട്. അവിടേക്കാണ് പറയുന്നത്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മേലിൽ ചൊല്ലുന്ന സ്വലാത്തു കൊണ്ട് ഇമാമുകൾ പഠിപ്പിക്കുന്നു 40 ചില്ലാനം ഗുണങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലുമായി നേടിയെടുക്കാൻ കഴിയും. എത്ര 40 ചില്ലാന കാര്യങ്ങൾ, നേട്ടങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് സ്വലാത്ത് കൊണ്ട് നമുക്ക് റഹ്മത്ത് ചൊരിഞ്ഞു വരും. നമ്മുടെ ഹൃദയത്തിലേക്ക് റിക്കത്തുൽ ഖൽബ് ഉണ്ടാകും, പരസ്പരമുള്ള സ്നേഹമുണ്ടാകുമെന്ന് പറയുന്ന കാര്യങ്ങൾ 40-ൽ, ആ 40 ചില്ലാനം കാര്യങ്ങളിൽ, നേട്ടങ്ങളിൽ എണ്ണിയ കാര്യമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കുണ്ടാവുക സ്വലാത്തു കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ റഹ്മത്ത് അള്ളാഹു റഹ്മത്തിൻ്റെ അങ്ങനെയുള്ള 99 റഹ്മത്തും അള്ളാഹുവിൻ്റെ അടുക്കയിലുണ്ടെങ്കിൽ ഒരു ഉമ്മ മക്കൾക്ക് ചെയ്യുന്ന റഹ്മത്ത് എത്രമാത്രമാണ്, ഒരു ഉമ്മ ചെയ്യുന്ന റഹ്മത്ത് സുബ്ഹാനല്ലാഹ് എത്രമാത്രമാണ് റഹ്മത്ത് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരുമ്മ കല്യാണ വീട്ടിൽ അല്ലെങ്കിൽ ഒരു സദ്യക്കുള്ള വീട്ടിൽ, അതാ ഒരു ചെറിയ കുഞ്ഞിൻ്റെ അടുക്കയിൽ ഒരു പാമ്പ് കാണാൻ സാധിക്കുന്നു. ഉമ്മയാണ് എങ്കിൽ കിച്ചണിലാണ്, അടുപ്പുകരയിലാണ്, ചെറിയ കുഞ്ഞിയാണ്,
പരന്ന് പോകാൻ മാത്രം കഴിയുന്നൊരു കുഞ്ഞി. ആ കുഞ്ഞിൻ്റെ അടുക്കയിൽ സർഫം പാമ്പ് കൊത്താൻ ആംഗ്യം കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ എളാപ്പന്മാർ അവിടെയുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ ജ്യേഷ്ഠന്മാരുണ്ട്, കുടുംബക്കാരുണ്ട്. പക്ഷേ എല്ലാവരും ചുച്ചു എന്ന് ഇഷാറത്താക്കി പാമ്പിനെ പേടിപ്പിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കൂടിയ ആളുകൾക്കൊക്കെ അട്ടാസമാണ്, കുഞ്ഞിൻ്റെ അടുക്കയിൽ പാമ്പുണ്ട്. പക്ഷേ പാമ്പിൻ്റെ അടുത്ത് പോകാൻ പേടിയാണ്, പാമ്പിൻ്റെ അടുത്തിൽ നിന്ന് കുഞ്ഞിയെ എടുത്തു കൊണ്ടുവരാൻ പേടിയാണ്. ഈ സന്ദർഭത്തിൽ ശബ്ദം കേട്ട സമയത്ത് കുഞ്ഞിൻ്റെ ഉമ്മ കിച്ചണിൽ നിന്ന് ഓടിക്കൊണ്ടുവരുന്നു, എവിടെയാ പാമ്പു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. ആ കുഞ്ഞിനെ ഉമ്മ എടുത്തു കൊണ്ടുവന്നിട്ട് ചുംബിച്ച് ചോദിക്കുന്നു, എവിടെയാ പാമ്പ്? നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ കൂടിയ ഉള്ള ആളുകൾ എല്ലാവരും പേടിച്ചതാണെങ്കിൽ ഉമ്മാൻ്റെ ഹൃദയത്തിൻ്റെ കരളിൻ്റെ കഷ്ണമായ ആ സ്നേഹത്തിൻ്റെ കാഠിന്യത്തിൻ്റെ കടലായ ഉമ്മാൻ്റെ ഹൃദയത്തിൽ കുഞ്ഞല്ലാതെ അടുത്തുള്ള പാമ്പിനെ കണ്ടില്ല. കാരണം എന്താണ് കാണാത്തത്? ഉമ്മയും മകനുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ഉമ്മ പോയി കുട്ടിയെ ഉയർത്തിയെടുക്കുന്നു, പാമ്പിനെ ഓടിക്കുന്നു. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഉമ്മാൻ്റെ ഹൃദയത്തിൽ വെച്ച് ആ സ്നേഹം മക്കളോട്, മക്കൾക്ക് ഉമ്മാൻ്റെ മേലിൽ ആ സ്നേഹം വെച്ചിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വയലിൽ കേട്ടിട്ടുണ്ടാകാം. എല്ലാ മക്കളോടും അല്ലാഹു തആല പറയുന്നത് എന്താണ്? നിങ്ങൾ മാതാപിതാക്കൾക്ക് ദുആയിരക്കണം, ചീയെന്നുള്ള വാക്ക് പോലും പറയരുതേ. എന്നിട്ട് പറയുന്നത് അവർക്ക് വേണ്ടി നിങ്ങൾ കരുണ ചെയ്യണം, അവർക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, അവർക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഉമ്മമാരോടോ വാപ്പന്മാരോടോ ആരോടും അല്ലാഹു തആല കൽപ്പിക്കുന്നില്ല? നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സ്നേഹം കാണിക്കണം, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കരുണ കാണിക്കണം എന്ന് പരിശുദ്ധ ഖുർആനിലല്ല പഠിപ്പിക്കുന്നില്ല. കാരണം എന്താണ്? ആ സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന്മാർക്ക് ബാപ്പാമാർക്ക് ഹൃദയത്തിൽ അങ്ങനെയുള്ളൊരു സ്നേഹത്തിൻ്റെ ബന്ധം റഹ്മത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ, ഇന്ന് മുതൽ ഖിയാമത്ത് നാൾ വരേക്കും ഏതെല്ലാം ഉമ്മമാർ വരുന്നുണ്ടോ, ഏതെല്ലാം പക്ഷികളുടെ ഉമ്മമാർ വരുന്നുണ്ടോ, മൃഗജാതികളുടെ ഉമ്മമാർ വരുന്നുണ്ടോ, അവരുടെ ഹൃദയത്തിൽ മുഴുവനുമുള്ള ആ റഹ്മത്ത് ആ കരുണ 124,000 അല്ലെങ്കിൽ 224,000 അംബിയാ മുർസലുകൾക്കുള്ള ആ ഒരു കരുണ, മുഴുവൻ കരുണകളും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ 100 റഹ്മത്തിൻ്റെ ഒരേ ഒരു ഭാഗത്തിൻ്റെ റഹ്മത്തിനെ വിഹിതം ചെയ്തതാണെന്ന് കാല റസൂലുള്ളാഹി സ്വലാത്ത് വറക്കെ ചൊല്ലുക. അപ്പോൾ റഹ്മത്ത് എന്നുള്ളത് അതൊരു വലിയൊരു വിഷയമാകുന്നു. റഹ്മത്ത് വേണം, അത് പ്രത്യേകമുള്ളൊരു ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് മക്കളോടും. അതുകൊണ്ടാണ് ഉമ്മമാരോടും ബാപ്പായോടും പഠിപ്പിച്ചിട്ടില്ല, മക്കളോട് നിങ്ങൾ കരുണ കാണിക്കണമെന്നോ മക്കളോട് നിങ്ങൾ സ്നേഹം കാണിക്കണമെന്നോ. മക്കളോട് അല്ലാഹു പഠിപ്പിച്ചു നിങ്ങൾ മാതാപിതാക്കളെ കരുണ കാണിക്കണം, അവർക്ക് ഇഹ്സാൻ ചെയ്യണം. നേരെ ഇത്ര ഓപ്പോസിറ്റായിട്ട് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ രാജാവും ഇൽമും അധികാരവും സമ്പത്തും കൊടുത്തും കൊണ്ട് ബഹുമാനിക്കപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു ദാവൂദ അലൈഹിസ്സലാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുക, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഏറ്റവും വലിയ വിധികർത്താവാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു വിധി നൽകിയാൽ പിന്നെ അതിൻ്റെ അപ്പുറം വേറെ ഒരു വിധിയില്ല. തൻ്റെ വാപ്പ ദാവൂദ് നബി അലൈഹിസ്സലാം വിധിച്ച വിധി വരെ തിരുത്തി മാറ്റി വിധിച്ചിട്ടുണ്ട്. ഇത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും ഹദീസിൽ പറഞ്ഞ സംഭവമാണ്. അതിൽ ഒരു സംഭവം ചെല്ലാം, ഒരേ ഒരു സംഭവം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ്, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതകാലത്ത്, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഹയാത്ത് കാലത്ത് രണ്ട് പെണ്ണുങ്ങൾ, ഒരു ചെറിയ പെണ്ണുങ്ങൾ കുറച്ചും വലിയ പെണ്ണുങ്ങൾ, ഇങ്ങനെയുള്ള രണ്ട് പെണ്ണുങ്ങൾ
രണ്ട് ചെറിയ കുട്ടിയുമായി നടന്നു പോവുകയാണ്. രണ്ട് ചെറിയ കുട്ടികളെ രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകും. ആ സമയത്താണ് ഫദാബ ബിബിനിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെന്നായി വന്ന് വലിയവരുടെ കുട്ടിയെ എടുത്തുകൊണ്ട് ഓടി. ഇക്കാലത്താണെങ്കിൽ പെണ്ണുങ്ങൾ ഓടിയിട്ട് രക്ഷപ്പെടുത്തുമായിരുന്നു. നാം ചേർത്തുണ്ടാകുമ്പോൾ ചെരുപ്പുണ്ടാകുന്ന കാലത്ത് തന്നെ ഉള്ള പെണ്ണുങ്ങളൊന്നും ഓടാറില്ലല്ലോ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് മരത്തിൻ്റെ കൊപ്പൊക്കെ കയറും. അത് കാലത്തിൻ്റെ കോട്ടമാണ്, കാലത്തിനൊത്തിട്ടുള്ളതാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതകാലത്ത് രണ്ട് പെണ്ണുങ്ങൾ, ഒരു ചെറിയ പെണ്ണുങ്ങൾ സുഗുറ, മറ്റൊന്ന് കുബ്റ എന്ന് പറയുന്ന രണ്ട് പെണ്ണുങ്ങൾ, രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ അവരവരുടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് കൊണ്ട് നടന്നു പോകുന്ന സമയത്ത് ചെറിയ കുഞ്ഞിനെ വലിയവളുടെ കുഞ്ഞിനെ അതാ ചെന്നായി എടുത്തുകൊണ്ടുപോവുകയാണ്. ചെന്നായി, അപ്പം ചെന്നായി എടുത്തുകൊണ്ടുപോയ സമയത്ത് ഇനിയേതായാലും ചെന്നായിൻ്റെ വായിൽ നിന്ന് ഈ കുഞ്ഞിയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ദൃഢമായ വിശ്വാസം വന്നപ്പോൾ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ട ഉമ്മ പറഞ്ഞു, ഇത് എൻ്റെ കുഞ്ഞാണ് എന്നും പറഞ്ഞിട്ട് പറ്റിയെടുത്തു. പറ്റിയെടുത്ത് എൻ്റെ കുഞ്ഞാണ്, എൻ്റെ കിടാവാണ്, രണ്ടും ആൺകുട്ടികളാണ്. വലിയ പെൺകുട്ടിക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഈ പെണ്ണിൽ നിന്ന് കുഞ്ഞ് പറ്റിയെടുത്ത് പറഞ്ഞു, ഇത് എൻ്റെ കുഞ്ഞിയാണ്, ചെന്നായി കൊണ്ടേത് നിൻ്റെ കുഞ്ഞാണ്. ആ ഇല്ല പണി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അങ്ങനെ ചെറിയ പെണ്ണുങ്ങൾ പറയുന്നു, എൻ്റെ കുഞ്ഞാണ്, നിൻ്റെ കുഞ്ഞിനെയാണ് ചെന്നായി കൊണ്ടുപോയത്. ഏതായാലും ഇപ്പോൾ കയ്യിൽ കുഞ്ഞുണ്ടല്ലോ. ഒരു വിധിക്കർത്താവിൻ്റെ അടുത്ത് പോയാൽ ആ വിധിക്കർത്താവ് എന്ത് പറയും? കുഞ്ഞ് നിൻ്റെതെന്ന് പറയും. ചെറിയ കുഞ്ഞ്, കുഞ്ഞിക്ക് ഇന്നത് ഉമ്മ എന്ന് പറയാനുള്ള വയസ്സില്ല, ചെറിയ കുഞ്ഞ്. എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കയിൽ ചെന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കയിൽ പോയിട്ട് പറഞ്ഞു, ദാവൂദ് നബിയെ, ഇത് എൻ്റെ കുഞ്ഞാൻ. ആരാ പറയുന്നത്? വലിയ പെണ്ണുങ്ങൾ പറയുന്നു, കുബ്റ, ഇത് എൻ്റെ കുഞ്ഞാൻ. അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ പറയുന്നു, അത് അവളെ കുഞ്ഞാണെന്ന് പറയുന്നു, ഞാൻ സമ്മതിക്കില്ല. ദാവൂദ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിധി നൽകുന്നു, ഇപ്പം കുഞ്ഞ് ആരുടെ കയ്യിലാണുള്ളത്? കുഞ്ഞുള്ളത് വലിയവളുടെ കയ്യിലാണ്. എന്നാൽ അവളുടെ കുഞ്ഞാണ് എന്നതിന് സാക്ഷി കൊണ്ടുവരണം. അതുകൊണ്ട് കുഞ്ഞ് നിങ്ങളതാണ്, വലിയ കുഞ്ഞ് വലിയവളുടെയാണ് ഈ കുഞ്ഞ് എന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം വിധി നൽകി. ഈ വിധി നൽകിയപ്പോൾ ചെറിയവൾ വിട്ടുകൊടുക്കുന്നില്ല, നിങ്ങളുടെ വിധി ശരിയാവൂല, കാരണം ഇത് എൻ്റെ കുഞ്ഞാൻ, ഈ കിടാവ് എൻ്റെ കുഞ്ഞിക്കിടാവാകുന്നു എന്ന് സെഹ്റ എന്ന് പറയുന്ന ചെറിയവൾ പറയുന്നു. തർക്കം കൂടി, പ്രശ്നങ്ങൾ ജാസ്തിയായി. നേരെ രണ്ടുപേരും ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കയിൽ ചെല്ലുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കയിൽ ചെന്നിട്ട് പറയുകയാണ്, സുലൈമാൻ നബിയേ, ഇതാ എൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അവൾ പിടിച്ചെടുത്ത് അവളുടെ കുഞ്ഞാണെന്ന് പറയുന്നു നബിയേ. അപ്പോൾ വലിയവൾ പറയുന്നു, നബിയേ, ഇത് എൻ്റെ കുഞ്ഞ് തന്നെയാണ്, അവളുടെ കുഞ്ഞിനെ ചെന്നൈ തിന്നുകൊണ്ടിരിക്കുകയാണ്, ചെന്നൈ കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം താമസം കൂടാതെ കൂടെയുള്ള ആ ആൾക്കാരോട്, അവിടുത്തെ സേവകന്മാരോട്, പരിചാരകന്മാരോട്, അവരുടെ ഖാദിമിങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കത്തി കൊണ്ടുവാ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഹുക്കും നിങ്ങൾ ആലോചിക്കണം. മാത്രമല്ല, അവിടെ ഉണ്ടാകുന്ന കാര്യമെന്താണെന്ന് മനസ്സിലാക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ തൂണീ ബിസ്സിക്കീൻ, നിങ്ങളൊരു കത്തി കൊണ്ടുവരൂ, നിങ്ങളൊരു കത്തി കൊണ്ടുവരൂ. കുഞ്ഞാണെങ്കിൽ വലിയവളുടെ കയ്യിലുണ്ട്, കുബ്റയുടെ കയ്യിലുണ്ട്, നിങ്ങളൊരു കത്തി കൊണ്ടുവരൂ എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പെണ്ണ് ചോദിച്ചു, ചെറിയ പെണ്ണ്, അല്ല പ്രവാചകരെ, കത്തി എന്തിനാണ്?
ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നു, ഇതൂനി ബിസ്സിക്കീൻ അശുഖു ബൈനഹുമാ, ഇവ രണ്ടാളുടെ ഇടയിൽ ഞാൻ ആ കുഞ്ഞിയെ നേരെ പിളർപ്പാക്കിയിട്ട് ചെറിയവൾക്കൊരു ഭാഗം വലിയവൾക്ക് ഒരു ഭാഗം ഞാൻ കൊടുക്കാനാ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് ചെറിയ പെണ്ണ് പറഞ്ഞു, എന്താണ്? ലാ തഫൽ, സുലൈമാൻ നബിയെ നിങ്ങളത് ചെയ്യരുത്, കുഞ്ഞ് ജീവിച്ചിരിപ്പുള്ള കാലത്ത് ഈ കുഞ്ഞിൻ്റെ മുഖമെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കട്ടെ. വലിയവൾ പറഞ്ഞു, ആ ആയിക്കോട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, കൊടുക്കടി കുഞ്ഞിനെ അവൾക്ക്. അവളതാണ് കുഞ്ഞ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത് എവിടുന്ന് മനസ്സിലാക്കി? അവളുടെ സ്വന്തമായ കുഞ്ഞ് അല്ലാത്തത് കൊണ്ട് അവൾ സമ്മതിക്കേണ്ടി വന്നു. കഷ്ണമാക്കിട്ട് രണ്ടാൾക്ക് കൊടുത്താലും പ്രശ്നമല്ല, കാരണം ഹൃദയത്തിലുള്ള ആ സ്നേഹമെന്നുള്ള ആ റഹ്മത്ത് എന്നുള്ള ബന്ധം വലിയവളുടെ ഹൃദയത്തിലില്ല. കാരണം എന്താണ്? അവളുടെ കുഞ്ഞ് അല്ല. ചെറിയവൾ പറഞ്ഞു, നബിയെ, കഷ്ണമാക്കുന്നത് വേണ്ട, വിഹിതം ചെയ്യുന്നത് വേണ്ട, എൻ്റെ ജീവിതകാലത്ത് ഈ കുഞ്ഞിൻ്റെ മുഖമെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ ഉമ്മയായത് കൊണ്ടാണ് ആ സ്നേഹം കുഞ്ഞോട് കാണിച്ചത് എങ്കിൽ. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ കൊടുക്കടി കുഞ്ഞ് അവളതാണ്, കിടാവ് അവളതാൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ വിധിയാൻ. എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വന്നു? സുലൈമാൻ നബി അലൈഹിസ്സലാം അത് വിധിക്കേണ്ടി വന്നത് യഥാർത്ഥ കുഞ്ഞിൻ്റെ സ്നേഹം അവിടെ പ്രകടമായി. നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥ കുഞ്ഞിൻ്റെ സ്നേഹം അങ്ങനെ മനസ്സിലായി. അപ്പം സ്നേഹമുണ്ടാവുക എന്നുള്ളത് യഥാർത്ഥ കുഞ്ഞിനോട് ഉമ്മക്കുണ്ടാകും, ഒന്ന്. പിന്നെ വന്ന്, അപ്പം ഈ ലോകത്ത് അത്രമാത്രം സ്നേഹം കാണിക്കുന്ന ഉമ്മയാണ് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ദുനിയാവിൽ മാത്രം കേട്ടോ, ദുനിയാവിൽ മാത്രം. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അർഹം ഉമ്മത്തി അൽ അംബിയാ വൽ ഉലമാ, എൻ്റെ ഉമ്മത്തുകളിൽ ഏറ്റവും കരുണ ചെയ്യുന്നവർ അംബിയാവ് ഞാനടക്കമുള്ള അംബിയാക്കൾ, അതേപോലെ തന്നെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഉലമാക്കളാണ് ഏറ്റവും കരുണ ചെയ്യുന്നവർ. ഉമ്മയുടെ ആ സ്നേഹം, മക്കളോടുള്ള സ്നേഹം പ്രകടമാകുന്നത് അതിൻ്റെ സെറ്റിംഗ് ഈ ദുനിയാവിൽ മാത്രമാണ്. പരലോകത്തിയെത്തിയാൽ അതാ ആ സൂര്യൻ വരെ ചാണ്ടെത്തുന്ന സമയത്ത്, എല്ലാവരും ചുട്ടുതളക്കുന്ന വേർപ്പിൽ മുങ്ങിക്കളിക്കുന്ന സമയത്ത്, സുബ്ഹാനല്ലാഹ്, എല്ലാ ഉമ്മത്തും അവരവരുടെ അമ്പിയാക്കളിലേക്ക് ഓടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ മകനെ കാണുമ്പോൾ മകൻ്റെ അടുത്തേക്ക് മകനൊന്ന് രക്ഷപ്പെടുത്താൻ ഉമ്മ ഓടുന്നില്ല, പക്ഷേ അവിടെ പോകുന്നത് ഐസ്കാന്തം തിരിച്ചു വെച്ചതുപോലെ ഉമ്മ അങ്ങോട്ടോടുന്നു, മക്കളിങ്ങോട്ടോടുന്നു, സഹോദരന്മാർ അങ്ങോട്ടോടുന്നു, മറ്റുള്ളവർ ഇങ്ങോട്ടോടുന്നു, അനാനാ ഞാൻ അവൻ്റെ രക്ഷ മാത്രമാണ് അവിടെ തേടുന്നത് എങ്കിൽ ഈ ദുനിയാവിൽ ഇത്രമാത്രം സ്നേഹം കൊടുത്ത ഉമ്മാൻ്റെ സ്നേഹം അവിടെ പ്രകടമാകുന്നില്ല. കാരണം അല്ലാഹു തആല അത് എടുത്തു കഴിഞ്ഞു. യൗമ യഫിറുൽ മർഉ അനുമ്മിഹി വ അബീഹി എന്ന് പറഞ്ഞ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, അവിടെ ഉമ്മയെ കാണുമ്പോൾ മക്കളും, മക്കളെ കാണുമ്പോൾ ഉമ്മയും, സഹോദരന്മാർ പരസ്പരം, ഭാര്യനെ കാണുമ്പോൾ മക്കൾ, ഭാര്യയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യ ഭർത്താക്കന്മാരുടെ ഹൃദയത്തിൽ റഹ്മത്തിട്ട് കൊടുത്തിട്ടുണ്ട്. വജാല ബൈനഹും ബൈന ഖുലൂബിഹിമാ മവദ്ദതം വ റഹ്മ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അവരുടെ ഈ നിക്കാഹിലൂടെ സംഭവിക്കുമ്പോൾ ആ നിക്കാഹ് നടക്കലോടുകൂടെ ഭർത്താവിൻ്റെയും ഭാര്യൻ്റെയും ഹൃദയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മവദ്ദത്തും റഹ്മത്തും പ്രത്യേകം ഇട്ട് കഴിഞ്ഞു. ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഭർത്താവ് ഓടിയെത്തുന്നു, ഭർത്താവിനല്ലതും സംഭവിക്കുമ്പോൾ ഭാര്യമാർ ഓടിയെത്തുന്നു. പക്ഷേ നാളെ പരലോകത്ത് എത്തുമ്പോക്ക് അങ്ങനെയുള്ളൊരു ബന്ധമേയില്ല. അങ്ങനെയുള്ള ബന്ധമുണ്ടാകുന്നത് അമ്പിയാക്കൾക്കും സ്വാലിഹിങ്ങൾക്കും സജ്ജനങ്ങൾക്കുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സിഫത്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് പ്രത്യേകിച്ചിട്ടുമുണ്ട്. റഹ്മത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ബഹുമാനപ്പെട്ട
കുത്തുബുൽ അഖ്താബ് നാല് അഖ്താബിങ്ങളിൽപ്പെട്ട ഒരു അഖ്താബാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എത്രയോ മുരീദന്മാരുടെ ഷെയ്ഖാണ് കുത്തുബാണ് ആ മഹാനവറുകൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത് അയാളുടെ നാട്ടിൽ ഒരു നായക്ക് കുഷ്ഠരോഗം പിടിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുഷ്ഠരോഗം പിടിച്ച നായ്, ആ കുഷ്ഠരോഗം പിടിച്ച നായ് വീട്ടിൻ്റെ വാതുക്കളിലേക്ക് വരുമ്പോൾ മനുഷ്യന്മാരെല്ലാം അതിനെ ആട്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. ഇത് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻ ആ നായിനെയും പിടിച്ചു കൊണ്ടുവന്ന് നല്ല ഒരു തണലുള്ളതായ ഒരു പന്തലിട്ട് കൊടുത്തു. എന്നിട്ട് ആ നായിയെ കുളിപ്പിച്ചു. അതിന് വേണ്ടതായിരിക്കുന്ന മരുന്നുകളൊക്കെ നായക്ക് തേച്ച് കൊടുത്തു, പുരട്ടിക്കൊടുത്തു, വേണ്ട ഔഷധങ്ങളൊക്കെ നായിക്ക് കൊടുത്തു. എന്നിട്ട് നായിയെ കുളിപ്പിക്കുന്ന പതിവാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീദ്. മഹാനവറുകൾ തിന്നും, ആ തിന്നതിൽ നിന്ന് നായക്കും കൊടുക്കും. 40 ദിവസം വരേ ആ നായിനെ മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അവിടുന്ന് വേണ്ടി പരിചാരണം ചെയ്തു, അവിടുത്തെ നായിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തു. എന്നിട്ട് നായ് സുഖപ്പെട്ടു, നല്ല റാഹത്തായി. അതിൻ്റെ ശേഷം മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ കുഷ്ഠരോഗി പിടിച്ചതായ നായിയെ ചൂടുവെള്ളമുണ്ടാക്കിയിട്ട് കുളിപ്പിച്ചു. കുളിപ്പിച്ച് നായി സുഖപ്പെട്ടതിൻ്റെ ശേഷം തൻ്റെ നാട്ടിൽ വന്നപ്പോൾ അയാളോട് ചോദിക്കപ്പെട്ടു, അതായത്തനീ ഹാദൽ കൽബ, അത്രം കുഷ്ഠം രോഗം പിടിച്ചതായിരിക്കുന്ന നായിയെ ഇത്രമാത്രം തങ്ങൾ കണക്കിലെടുത്തതാണോ? അപ്പം മഹാനവറുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പൊതിയപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു എന്ന് പറഞ്ഞത്, നഅം ഖിഫ്തു അയ്യാഹിദനില്ലാ, അള്ളാഹു തആല ഈ നായിയെ കൊണ്ട് എന്നെ ശിക്ഷിക്കാതിരിക്കുന്നതിനെ ശിക്ഷിക്കുന്നതിനെ ഞാൻ ഭയപ്പെട്ടിട്ടാണ് ആ ജീവവസ്തുവിന് ഞാൻ അത്രമാത്രം ഖിദ്മത്തെടുത്തത്. അതിനെ കുളിപ്പിച്ചതും അതിന് വേണ്ടി മരുന്ന് കൊടുത്തതും അതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി ശിഫയാകുന്നതുവരെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത്രമാത്രം കണക്കിലെടുത്തത്, അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തുമ്പോൾ ഇവിടെ റഹ്മത്ത് ചെയ്യാത്തവർക്ക് നാളെ റഹ്മത്തില്ല. ജനങ്ങൾക്ക് എന്ന് മാത്രമല്ല, ഇവിടെ കരുണ ചെയ്യാത്തവർക്ക്, ഇവിടെ റഹ്മത്ത് ചെയ്യാത്തവർക്ക് നാളെ അല്ലാഹുവിന്റെ റഹ്മത്തില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രമാത്രം ഞാൻ റഹ്മത്ത് ചെയ്തത്. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അത്രമാത്രം റഹ്മത്ത്. നമ്മൾക്ക് തോന്നിപ്പോകും, ആ നായ് കുഷ്ഠരോഗം പിടിച്ച നായെ, എല്ലാവരും ആട്ടിയ നായ്, ഇത്ര വലിയ മഹാനല്ലേ ഈ നായെ, ഇത്രമാത്രം മരുന്നും കൊടുത്ത് കുളിപ്പിച്ചതും ഭക്ഷണവും കൊടുത്ത് അതിൻ്റെ രോഗം ശിഫയാകുന്നതുവരെ ഒരു പ്രത്യേകം കണക്കിലെടുത്തത്, അയാൾ മഹാനായത് കൊണ്ട് തന്നെ. അതുകൊണ്ടല്ലേ പറഞ്ഞത് അർഹമുഹമ്മത്തി അൽ ഉലമ, ഈ ലോകത്തിൽ ഏറ്റവും കരുണ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഉലമാക്കളാണ്, ദീനിൻ്റെ അയിമത്താണ്. അവരാണ് ഊണുമില്ല, ഉറക്കുമില്ല, ഒന്നുമില്ലാതെ രാത്രി മുഴുവനും ഉറക്കുകഴിഞ്ഞിട്ട് ഈ കിതാബുകളൊക്കെ രേഖപ്പെടുത്തി, ഹദീസുകളൊക്കെ ക്രോഡീകരിച്ച് കഷ്ടപ്പെട്ട് ഈ ദീനിൻ്റെ നിലനിൽപ്പിന് എന്തിനവരത് ചെയ്യണം? ഖിയാമത്ത് നാൾ വരേക്കും വരുന്ന ഈ ഉമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആരും തോറ്റുപോകരുത്, ആരും പരാജയപ്പെട്ടു പോകരുത് എന്ന് വെച്ചിട്ടാണ് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അവർ അത് ചെയ്തിട്ടുള്ളത്. അവരെ ചോദ്യം, നായിയെ കൊല്ലൽ സുന്നത്താക്കിയിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട മോമിനുകളെ, കൊല്ലൽ സുന്നത്താക്കിയ നായി, ആ നായ കടിക്കുന്ന നായ മാത്രം, കടിക്കാത്ത നായയെ, പിരാന്തില്ലാത്ത നായയെ കൊല്ലാൻ പാടില്ല. കടിക്കുന്ന സ്വഭാവമുള്ള നായിയെ കൊല്ലാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നായി മാത്രമല്ല, ഒരു 5 വസ്തുക്കൾ ഒരേ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് കൊല്ലൽ സുന്നത്തായത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ട? നമ്മൾ യുദ്ധത്തിന് അതിലെ കീലക്കല്ലാണ്ട് അടിക്കൊല്ലൊന്നും
എന്നിട്ട് നമുക്കൂടെ സുലാഭത്തിൽ എളുപ്പത്തിൽ കിട്ടുന്ന കൂലിയുണ്ട്. അസ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് കൊന്നാൽ കൂലി ലഭിക്കുന്ന ജീവികളുണ്ട്. കൊല്ലൽ സുന്നത്ത്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ പുണ്യ കർമ്മം. ഒന്ന് കടിക്കുന്ന നായ്, പിന്നൊന്ന് ഹദഹത്ത് എന്ന് പറയുന്ന, അറബിയിൽ ഹിദയത്ത് എന്നും പറയുന്നു പരുന്ത്, ഗിടി ഗിടുക ഗിടുക രണ്ടായി. കാക്ക എന്ന് പറഞ്ഞ ഉമ്മനങ്ങളല്ല, അപ്പോ കടിക്കുന്ന നായ, ഉറാബുൻ ഹയ്യത്തുൻ ഹദഅത്തുൻ, നാലായി. പിന്നൊന്ന് ഫഅറത്തുൻ, എലി. ഇന്ന് എലിയൊക്കെ കുറഞ്ഞു പോയി. ഇന്ന് റോട്ടിൻ്റെ അടിയിലും ബ്രിഡ്ജിൻ്റെ അടിയിലുമാണ് എലി. കാരണം എല്ലാം സിലേബിൻ്റെ പുരയായിട്ട് എലിക്ക് ഇപ്പോൾ താമസിക്കാൻ സ്ഥലമില്ല. കണ്ടാൽ അതിനെ തേടിപ്പിടിച്ച് കൊല്ലണം. കൊന്നാൽ കൂലിയുണ്ട്. അതെന്തേ? അത് ഫവാസിക്കുകളിൽപ്പെട്ടതാണ്. ഫാസിഖ്, ഫാസിഖ് ജീവവസ്തുക്കളിൽ ഏറ്റവും തമ്മാടിയുത്തമുള്ളതാണ്. അവരെ കൊല്ലണമെന്ന് അല്ലാതെ കൊല്ലുന്ന പലതും ഇവിടെ ഉണ്ട്. അതാണ് അഞ്ച് ഫവാസിക്കുകൾ, ജീവവസ്തുക്കളിൽ അഞ്ച് ഫാസിക്ക് വസ്തു. അതിനെ കൊന്നാൽ കൂലിയുണ്ട്. അപ്പം നായിൻ്റെ അവിടെ മാത്രമാണ് കടിക്കുന്ന നായി എന്ന് പറഞ്ഞിട്ടുള്ളത്. നായിയെ നജസാക്കിയിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വതാല അങ്ങനെ ഹുക്കും നൽകിയിട്ടുണ്ട്. ഇസ്ലാം കർമ്മശാസ്ത്രം അത് നജസാണ് എന്ന് ഹുക്കും നൽകിയിട്ടുണ്ട്. നജസാണ് എന്ന് വ്യക്തമായി ഹദീസിൽ വന്നിട്ടില്ല. പിന്നെ ഷാഫി മദ്ഹബിൽ അത് നജസാണ്. അതിന് ഒരേ ഒരു ഹദീസ് ഞാൻ പറയാം. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ട് സ്വഹാബി വര്യന്മാർ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് നബിയെ എൻ്റെ വീട്ടിലേക്ക് വന്നു, നിങ്ങൾ വന്നോളണം, എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരണോ. ഒരു സ്വഹാബി വിളിച്ചു, മറ്റൊരു സ്വഹാബി വിളിച്ചു, നബി എൻ്റെ വീട്ടിലേക്ക് വന്നു വരുന്നു. അതങ്ങനല്ല, അതിപ്പോഴും ഉണ്ടല്ലോ അൽഹംദുലില്ലാ. തങ്ങന്മാരോടെല്ലാം വലിയ ഒരു ബഹുമാനവും ആദരവുമുള്ള ഒരു നാടാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ, നമ്മുടെ സ്വലാത്തിന് ഇവിടെ നേതൃത്വം നൽകുന്നത് സയ്യിദവറുകൾ. വേറെ എവിടുന്നോ സയ്യിദന്മാരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാനുള്ള പള്ളിയിലാണെങ്കിൽ വർഷത്തിനൊരു പ്രാവശ്യം വേറെ തങ്ങന്മാരെ കൊണ്ടുവന്നിട്ട് അല്ലാത്ത സമയങ്ങളൊക്കെ നമ്മൾ തന്നെ നേതൃത്വം. വലിയ ഒരു ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ. ഒരു നാട്ടിലേക്ക് ഒരു സയ്യിദായി ഇമാമായി കിട്ടുക എന്നുള്ളത്, ഒരു നാട്ടിലേക്ക് ഒരു സ്വലാത്തിൻ്റെ നേതൃത്വം എപ്പോഴും സയ്യിദ് കിട്ടുക എന്നുള്ളത്, ജുമായുടെ നിസ്കാരത്തിൻ്റെ ആ ഒരു നേതൃത്വം ഒരു സയ്യിദിൻ്റെ പിന്നിൽ നിസ്കരിക്കുക എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അത് നിലനിർത്തി തരുമാറാകട്ടെ. തങ്ങൾക്കെപ്പോഴും ബിസിയാ, പല നാട്ടിൽ നിന്നും മന്ദിരിപ്പിക്കാനും ദ്വാരപ്പിക്കാനും. തങ്ങളുടെ മൂത്താപ്പ നമ്മളുടെ ഉസ്താദ, ഉള്ളാളത്ത് മുദരിസായിരുന്നു ആരി പൂക്കോയ തങ്ങളുടെ മൂത്താപ്പ, ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ സയ്യിദ് അലി തങ്ങൾ എന്ന് പറഞ്ഞിട്ട് അൽ ബാക്കവിയാണ്. വലിയ മഹാനാണ്. മഹാനവറുകളുടെ സദസ്സിലാണ് നമ്മളൊക്കെ ഓതിയത്. ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളവറുകൾ, നമ്മളും ശരീക്കന്മാരും കൂടിയാണ്. ഒരു മൂന്ന് കൊല്ലത്തിൻ്റെ ശരീക്കുമായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ടെങ്കിലും വലിയ ഒരു ബഹുമാനവും ആദരവും കാണിക്കുന്നതാണ് തങ്ങളോട് ഞങ്ങളൊക്കെ. ശരീക്കന്മാർ ആ നിലക്കല്ല. കാരണം തങ്ങളുടെ അങ്ങനെയുള്ളൊരു അസർ, ഒരു പ്രത്യേകം ഒരു അസർ, അസർ എന്ന് പറഞ്ഞാൽ അസർ നിസ്കാരമല്ല. തങ്ങൾ ചൊടി വന്നിട്ട് വല്ലതും പറഞ്ഞാൽ നഫദ, അത് നടപ്പിൽ വരും. ഒരുപാട് അങ്ങനെ വന്ന സംഭവങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ആ ബഹുമാനം നിലനിർത്തുക. ആദരവോടുകൂടെ തങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോഴും തങ്ങളോട് എല്ലാ ഒരു പെരുമാറ്റത്തിലും, ഈ തങ്ങളെന്ന് മാത്രമല്ല ഏത് തങ്ങന്മാരോടും നാം ബഹുമാനവും ആദരവും കൽപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ഹദീസിൽ പറഞ്ഞ ഈ അഞ്ച് കാര്യം മറ്റ് ഹദീസിൽ വേറെ വന്നിട്ടുണ്ട്. പല്ലി, പള്ളിയിൽ പല്ലി കണ്ടാലും എവിടെ കണ്ടാലും അത് കൊല്ലാല്ല, നിസ്സാരമായിട്ടാ.
അസ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും പല്ലിനെ ഒരടിക്ക് കൊന്നാൽ അവനക്ക് 100 ഹസനത്ത്, ഒറ്റടിക്കത് ചാവണം. അപ്പോൾ ഭയങ്കര സ്ട്രോങ് അല്ലപ്പോൾ, ഒറ്റടിക്കത് ചാവണം. മൻ ഖതല ഹബിൽ അർബത്തിൻ, ഒറ്റടിക്ക് ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അവന് മിയത്ത് ഹസന, ആ മിയത്ത് ഹസനുണ്ട്, 100 ഹസനത്ത് ഉണ്ട്. ഫമൻ ഖതലഹ ബിൽ അർബതൈനി ദൂന ദാലിക്ക് വല്ലർബത്തൈനി ദൂന ദാലിക്ക് ഫദൂന ദാലിക്ക്, രണ്ടടിക്ക് കൊന്നാൽ ഒന്നാമത്തെ അടിക്ക് കൊന്നതിൻ്റെ നേരെ താഴെ കൂലി, അങ്ങനെ കുറഞ്ഞുകൊണ്ടേ വരും. പല്ലി അത്ര പെട്ടെന്ന് ചാവുന്ന സാധനവുമല്ല, അതുകൊണ്ട് അതിന് അത്ര സ്ട്രോങ് എന്താ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നംബ്രൂദ് എന്ന് പറയുന്ന ആ ഒരു ധിക്കാരിയായ മനുഷ്യൻ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ ശത്രുക്കളൊക്കെയും ആ തീയിലേക്ക് വേണ്ടി വിറകും മറ്റും നേർച്ചയാക്കി വിറകിട്ട് ആ തീയിൻ്റെ അടുത്തേക്ക് വരെ പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ പല്ലി എന്ന് പറയുന്ന സാധനം ദൂരയിൽ നിന്നൊന്ന് ഊതിക്കൊടുത്തു, എൻ്റെ ഒരു ചെറിയ സേവനം അള്ളാഹുവിൻ്റെ മഹാനിന് ശത്രുവായിട്ട് ഇങ്ങനെ ഊതിക്കൊടുത്തു. തീൻ്റെ അടുത്ത് പോയിട്ടില്ല, എത്രയോ ദൂരം നിന്നിട്ടാണ് ശത്രുത കാണിച്ചത്. കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തുക്കളോട് ശത്രുത കാണിച്ച പല്ലിയെ അന്നത്തെ പല്ലിന് മുതൽ ഖിയാമനാൾ വരേക്കും വരുന്ന പല്ലിയെ കൊല്ലണം എന്ന് ഇവിടെ സുന്നത്തായി കളിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു ആ നായയോട് അത്രമാത്രം കരുണ കാണിച്ച്, എന്തുകൊണ്ടാണ് കരുണ കാണിക്കുന്നത്? കരുണ താനേ വന്നുകൂടുന്നത്. അള്ളാഹുവിൻ്റെ സിഫത്തിൽ നിന്നുള്ളൊരു സിഫത്താണ് റഹ്മത്ത് ചെയ്യുക എന്നുള്ളത്. ആ റഹ്മത്ത് ചെയ്യുക എന്നുള്ള അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, ഒരുപാട് അമ്പിയാക്കൾ വന്നിട്ടുണ്ട്, അവർക്ക് അള്ളാഹുവിൻ്റെ സിഫത്തുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നബിക്ക് അള്ളാഹുവിൻ്റെ സിഫത്ത് പറഞ്ഞ രണ്ട് സിഫത്ത് നമ്മുടെ നബിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇമാമുകൾ പഠിപ്പിക്കുന്നു. എന്താണ് ഇമാമുകൾ പഠിപ്പിക്കുന്ന? ബഹുമാനപ്പെട്ട അൽ ഹസൻ ഇബ്നുൽ മുഫല്ലൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം യജ്മഅ അല്ലാഹു ലം യജ്മഅ ഇല്ലാഹു ലിയഹദി മിൻ അംബിയാഇഹി ഇസ്മൈനി മിൻ അസ്മാഇഹി തആല, അല്ലാഹുവിൻ്റെ ആ പേരിൽ നിന്ന് രണ്ട് പേർ ഒരേ ഒരാൾക്ക് അല്ല പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇല്ലാ ലിൻ നബീ ഫസമ്മാഉ റഊഫർ റഹീമ, അല്ലാഹുവിൻ്റെ റഊഫും റഹീമും എന്ന് റഊഫും റഹീമും എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതിപ്രധാനപ്പെട്ടതായിരിക്കുന്ന രണ്ട് പേര്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് പറയുന്ന ആയത്തിൻ്റെ സൂറത്തു തൗബയിലെ അവസാനം പറയുന്നു, ഇന്നല്ലാഹ ബിൻ, അതായത് സൂറത്തു തൗബയുടെ അവസാനം പറയുന്നു, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മോമിനിങ്ങളോട് വളരെ കരുണ കാണിക്കുന്നവരാണ്, മോമിനിങ്ങളോട് വളരെ റഹ്ഫത്ത് ചെയ്യുന്നവരാണ് എന്ന്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ നമ്പ്യാക്കന്മാരെ പിൻപറ്റി നടക്കുന്ന ഇമാമുകൾ, ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീറിനെ പോലൂത്തവർ, അങ്ങനെയുള്ള റഹ്മത്തും റഹ്ഫത്തും വരുമ്പോൾ ഇവിടെ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഒറ്റവൻ്റെ ബുദ്ധിമുട്ടുകൾ സ്വന്തം കാണണം, സ്വന്തം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് മറ്റവനാണെന്ന് വിചാരിച്ചിട്ട് അവൻ ഇവ ചെയ്യേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കൽ നമുക്ക് ഹക്കഥപാടുകളുണ്ട്. എങ്കിൽ അങ്ങനെ ചെയ്യാത്ത ചില കാരണം കൊണ്ട് നമുക്ക് പല രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഭക്ഷിക്കുന്നതായ മൃഗമായി കൊള്ളണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കൂ ഈ റഹ്മത്തിൻ്റെ കാര്യം എവിടത്തോളമുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങൾ, വലിയ മഹാനാൻ, വലിയ സൂഫിയാൻ, വലിയ ഇമാമാൻ, വലിയ ആരിഫാൻ, എത്രയോ കിതാബ് രചിച്ച മഹാൻ, അവരുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതെയായി. ആരുടെ ഭാര്യയ്ക്ക്? അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങളുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതെയായി. നിങ്ങൾ നോക്കണം, സുഖമില്ലാതെയായപ്പോൾ വല്ലാത്ത വേജാറിലായിപ്പോയി ഭാര്യയ്ക്ക് സുഖമില്ല, വല്ലാത്ത ദുഃഖത്തിലായി ഭാര്യയ്ക്ക് സുഖമില്ല. ഇങ്ങനെ സുഖമില്ലാതെയായിരിക്കുന്ന സമയത്ത് താൻ അവറുകൾ വേജാറും വിഷമത്തിനും കഴിയുന്ന സമയത്താണ് മേലിൽ നിന്ന് മഹാനവറുകൾക്കൊരു വിളിവാളം കേൾക്കുന്നത്. എന്താണ് വിളിവാളം കേൾക്കുന്നതെന്നറിയുമോ? അതാ അടുത്ത വീട്ടിൽ വല കെട്ടിയിട്ടുണ്ട്, അങ്കഭൂതി എന്ന് പറയുന്ന വണ്ണാത്ത വല. ആ വണ്ണാത്ത വലയുടെ
മുകളിൽ ഭാഗത്ത് ഉള്ളിൽ അതിൻ്റെ അകത്ത് ഒരു ഈച്ച ജീവനുള്ളതായ ഈച്ച കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഈച്ചയെ നിങ്ങൾ പോയി രക്ഷപ്പെടുത്തിയാൽ നിങ്ങളുടെ ഭാര്യയുടെ രോഗം ശിഫയാകും. നമുക്ക് നിസ്സാരമായി കണക്കാക്കുന്നതാണ്, നമുക്ക് നിസ്സാരമായി കണക്കാക്കുന്ന കാര്യമാണ്. അബ്ദുൽ വഹാബ് ഷെഹറാനി തങ്ങളുടെ ഭാര്യയ്ക്ക് രോഗമില്ലാതെയായി, രോഗമായത് അടുത്ത വീട്ടിൻ്റെ വലയിൽ ഒരു ഈച്ച കുടുങ്ങിയിട്ടുണ്ട്, ജീവനുള്ള ഈച്ച. സുബ്ഹാനല്ലാഹ്. വിളിച്ച് പറയുന്ന ആൾ പറയുന്നു, ഹല്ലിസിദ്ബാബ മിൻ ഹബുലിൽ അൻകബൂതി ഫിസ്സഖ് ഫിൽ ഫുലാനി മിനൽ ബൈത്തി. അടുത്ത ഒരു വ്യക്തിയുടെ വീട്ടിൻ്റെ മൂലയിൽ ഒരു വല കെട്ടിയിട്ടുണ്ട്. ഏത് വല? വണ്ണാത്ത വല. ആ വണ്ണാത്ത വലയിൻ്റെ അകത്ത് ഒരു ഈച്ച കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് രക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യയുടെ രോഗം ശിഫയാകും. മഹാനവറുകൾ ഒരു ചുമുനിയും കത്തിച്ചും കൊണ്ട്, ഒരു വിളക്കും കത്തിച്ചും കൊണ്ട് അതിനെ തേടാൻ പോയി. തേടാൻ പോയപ്പോൾ മഹാനവറുകൾ പറയുന്നു, വഫത്തസ്തു അലദ്ദുബാബ് ഫീ ദാലിക സഖഫി. ആ പറഞ്ഞതായ മച്ചിയിൽ ഞാൻ വണ്ണാത്തം വലയിൽ കുടുങ്ങിയ ഈച്ചയുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ, ഫവജത്വഹ മുതഅഖബതൽ ഫീ ഹബ്ലിൽ അൻകബൂത്ത്. വണ്ണാത്തൻ്റെ വലയിൽ കുടുങ്ങിയതായ നിലയ്ക്ക് ഈച്ചയെ എനിക്ക് കാണാൻ സാധിച്ചു. ഫഹല്ലസ്തുഹ, ആ ഈച്ചയെ പിടിച്ചിട്ട് വണ്ണാത്തൻ്റെ വലയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി ഈച്ച പാറിപോയി. ഫഹലുസത്തിമ്രത്തി ഫിൽഹാൽ, അതേ സമയത്ത് എൻ്റെ ഭാര്യയുടെ രോഗം ശിഫയായി കിട്ടി. എങ്ങനെയുള്ള ശിഫ? സാധാരണ ശിഫയല്ല. കാലമ്മക്കുംബിയ മറള്, അതുവരേക്കും അവൾക്ക് തീരെ രോഗമില്ലാത്തത് പോലെയാ, തീരെ രോഗമില്ലാത്തത് പോലെ ഒന്നുമില്ല. അപ്പുറത്തെ വീട്ടിൻ്റെ ഒരു ഈച്ച കുടുങ്ങിവെത്തോ, ആ ഈച്ചയോട് റഹ്മത്ത് കാണിച്ച കാരണം കൊണ്ട് തൻ്റെ ഭാര്യയുടെ രോഗം ശിഫയായി എങ്കിൽ എത്രമാത്രം നാം ശ്രദ്ധിക്കണം കാര്യങ്ങൾ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലബ്ദല യുഹ്റമുൽ ഖൈറു ബിദ്ദംബി യുസീബുഹു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നമ്മളിൽ നിന്ന് തെറ്റ് കുറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട്, നമ്മുടെ ഹൃദയം കാഠിന്യമായത് കൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ മറ്റവരോട് കിറുഫയും കരുണയും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ കാരണത്താൽ നമുക്ക് പല രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഒരുപാട് ഖൈറുകൾ ബലങ്ങപ്പെടും. നമുക്ക് റഹ്മത്തില്ല. എന്ത് ചെയ്താലും അവൻ പറ്റിനി കിടന്നാലും അവനൊന്നും റഹ്മത്തില്ല, കരുണയില്ല. ഇത് കാരണമായിട്ട് പല രോഗങ്ങളും പല ബുദ്ധിമുട്ടുകളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് തെളിവാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷെഹറാനി തങ്ങളുടെ ഭാര്യയ്ക്ക് രോഗം വന്നത്. എങ്ങനെയുണ്ട്? അപ്പം എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയല്ല. ചിലർക്ക് വല്ലാത്ത കരുണയുണ്ട്, കിറുഫയുണ്ട്, റഹ്മത്തുണ്ട്. ചിലർക്കതില്ല. സ്വന്തം കുട്ടികളോട് ആർക്കെങ്കിലും സ്നേഹമില്ലാത്തവരുണ്ടോ? എല്ലാവർക്കും മക്കളോട് സ്നേഹമുണ്ടെന്നെ. ആ സ്നേഹം പ്രകടമാകുന്നത് എങ്ങനെ? ആ സ്നേഹം പ്രകടമാകുന്നത് ചെറിയ കുട്ടികളെ ചുംബിക്കൽ സുന്നത്തുണ്ട്. ചെറിയ കുട്ടികളെ ചുംബനം, അവരുടെ നെറ്റിത്തടമോ കവിൽത്തടമോ ഇങ്ങനെ ചുംബിക്കൽ സുന്നത്തുണ്ട്. ആകയാൽ ടോട്ടൽ ഒരു ചുംബനം അഞ്ചെണ്ണെങ്കിലുമുണ്ട്. അഞ്ചെണ്ണ രീതിയിലാണ് ചുംബനങ്ങളുള്ളത്. റഹ്മത്തിൻ്റെ ചുംബനയുണ്ട്, അതേപോലെ തന്നെ ബഹുമാനത്തിൻ്റെ ചുംബനയുണ്ട്, അതേപോലെ തന്നെ ഷഹവത്തിൻ്റെ വികാരത്തിൻ്റെ ചുംബനങ്ങളൊക്കെ ഉണ്ട്. അതിൽ റഹ്മത്തിൻ്റെ ചുംബന എന്നുള്ളത് ഇവിടെ സുന്നത്താണ്. മക്കളെ ചുംബിക്കുക, പുല്ലിന്മാരെ ചുംബിക്കുക, അതൊക്കെയും ആ റഹ്മത്തിനോട് കാരുണ്യത്തിൻ്റെ ആ ഒരു പ്രകടനമുണ്ടാകുന്നത്. ആ പ്രകടനം എല്ലാവരിൽ നിന്നും ഉണ്ടാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പുള്ളിയായ ഹസൻ റളിയല്ലാഹു അൻവിനെ ചുംബിച്ചു. ആരാണ് ഹസൻ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻവിൻ്റെ മകൻ, ഫാത്തിമാൻ്റെ മകൻ ഹസൻ. ഹസൻ റളിയല്ലാഹു അൻവിനെ ഇങ്ങനെ ഒന്ന് ചുംബിച്ചു കൊടുത്തപ്പോൾ ആ സദസ്സിൽ അക്റബ് ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന സ്വഹാബി വര്യനുണ്ടായി.
അക്രൈബിന് ഹാബിസ് എന്ന് പറയുന്ന സ്വഹാബി വര്യനുണ്ടായി. അപ്പോൾ അയാൾ അതിശയത്തിൽ നോക്കി, സ്വന്തം മക്കളുമല്ല പുള്ളിയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിച്ചത്. അയാൾക്ക് വലിയ ഐശ്വര്യമായി തോന്നി. എന്നിട്ട് അയാൾ പറയുന്നു, ഇന്നലി അഷറത്തമ്മിനൽ വലതി മാ കബ്ബൽത്തു മിന്നും മഹദ. പ്രവാചകരെ, നിങ്ങൾ പുള്ളീനെ എടുത്ത് ചുംബിച്ചല്ലോ, എനിക്ക് 10 മക്കളുണ്ടായിട്ടുണ്ട്, ആ 10 മക്കളിൽ ഒരേ ഒരു മകനെയും ഞാൻ ചുംബിച്ചിട്ടുണ്ടാവേല നബിയെ. പടച്ചതമ്പുരാനെ, എനിക്ക് 10 മക്കളുണ്ടായിട്ട് ഒരു കിടാവിനെയും ഞാൻ ചുംബിച്ചിട്ടില്ല. നിങ്ങൾ സ്വന്തം മകനല്ല, മകളുടെ മകനാണ് ഹസൻ, അവരെ എടുത്ത് നിങ്ങൾ ചുംബിച്ചു. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മല്ലാ യർഹം, കരുണയില്ലാത്തവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് കരുണയില്ല, സ്നേഹമില്ലാത്തവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് സ്നേഹമില്ല, റഹ്മത്തില്ലാത്തവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഇല്ല. അതുകൊണ്ട് അർറാഹിമൂൻ, ഈ ലോകത്തിൽ പരസ്പരം ആരെല്ലാം റഹ്മത്ത് ചെയ്യുന്നുണ്ടോ, ആരെല്ലാം സ്നേഹം കാണിക്കുന്നുണ്ടോ എങ്കിൽ, യർഹമുഹുമുർ റഹ്മാൻ, അവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നു. ഇർഹമൂ മം ഫിൽ അർളി, ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും നിങ്ങൾ റഹ്മത്ത് ചെയ്യുക. ഏതുവരെ റഹ്മത്ത് ചെയ്യുക? ആവശ്യമില്ലാതെ പച്ച വൃക്ഷങ്ങൾ വരെ മുറിക്കാൻ പാടില്ല, കറാഹത്താണ്. ആവശ്യത്തിന് മാത്രം മുറിക്കട്ടെ. ആവശ്യമില്ലാതെ പച്ച വൃക്ഷങ്ങൾ, തൈകൾ ആവശ്യമില്ല, വെറുതെ മുറിക്കാൻ പാടില്ല. ചെറിയ കിതാബിൽ തന്നെ അത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യനും മനുഷ്യനുമല്ലാത്തവർക്കും നിങ്ങൾ റഹ്മത്ത് ചെയ്യുക. അങ്ങനെ റഹ്മത്ത് ചെയ്താൽ യർഹമുക്കും മം ഫിസ്സമാ, ആകാശവാണിയിലുള്ള അതേ ആകാശവാണിയിലുള്ള മലായിക്കത്തും നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ്. ആകാശവാണിയിലുള്ള മലക്കുകൾ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കരുണ വേണം. അള്ളാഹുവിൻ്റെ സിഫത്തിൽപ്പെട്ട സിഫത്താണ് ആ കരുണ എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പിന്നെ ഈ സ്വലാത്ത് കരുണ തീരെ ഇല്ലാത്തവർക്കും കരുണ ഉണ്ടാകാൻ കാരണമാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കരുണ ഇല്ലാത്തവർക്ക് കരുണ ചൊരിഞ്ഞു കിട്ടുന്നു. എപ്പോഴും സലാത്ത് ചെല്ലുന്നവരുടെ ഹൃദയം റിക്കത്തുണ്ടാകും, മയമുണ്ടാകും. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരു ദുഃഖമുണ്ടാകും. കാരണം ഹൃദയം ക്ലിയറായിപ്പോയി, ഹൃദയം തെളിഞ്ഞുപോയി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ 40-ൽപ്പെട്ട ഒരാളാണ്. പിന്നെ 40 നേട്ടങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ്, നമുക്ക് റഹ്മത്ത് ഇറങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ വീടി കിട്ടുക എന്നുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ വീടി കിട്ടുക. അതെങ്ങനെ ആവശ്യങ്ങൾ വീടി കിട്ടുക? ഉദാഹരണമായിട്ട് നമുക്ക് മരിച്ച ആളെ കാണണം. മരിച്ച ആളെ കാണണമെങ്കിലും നമുക്ക് സ്വലാത്ത് കൊണ്ട് കാണാൻ പറ്റും. സുഖദുഃഖങ്ങൾ അവരിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. മരിച്ച ആളിൽ നിന്ന് ഇത് നടന്ന സംഭവമാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലം. ഹസനുൽ ബസരി ആരായിരുന്നു? വലിയ മഹാനാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കയിൽ ഒരു പെണ്ണ് വരികയാണ്. പെണ്ണ് വന്നിട്ട് പറയുന്നു, യാ ഉസ്താദീ, ഇന്നലി ബിന്തം മാത്തത്ത് ഉറീദു അന്നറാഹാ ഫിൽ മനാം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി എന്നവരെ, എൻ്റെ ഒരു മകൾ മരിച്ചു പോയിട്ടുണ്ട്. ആ മകളുടെ സുഖം ദുഃഖമൊന്നും എനിക്കറിയണം. ആ മകൾ മരിച്ചു പോയിട്ടുണ്ട്. ആ മകളുടെ സുഖം ദുഃഖമൊന്നും എനിക്കറിയണം. ആ കുട്ടിയെ എനിക്ക് സ്വപ്നത്തിൽ കാണണം, എനിക്ക് സ്വപ്നത്തിൽ കാണണം. അപ്പം മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് സ്വപ്നത്തിൽ കാണണമല്ലേ, എന്നാൽ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ പെരുത്തും സ്വലാത്ത് ചൊല്ലിയ, നല്ലോണം സ്വലാത്ത് ചൊല്ലി, എനിക്ക് നിൻ്റെ മകളെ സ്വപ്നത്തിൽ കാണും. അങ്ങനെ സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ധാരോളം ചൊല്ലി 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 അവസാനം ഒരു രാത്രി തൻ്റെ മകളെ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, തൻ്റെ മകളെ കണ്ടത് എങ്ങനെ നിലക്കാണ്?
عليها لباس من قطران وفي عنقها غل وفي رجليها كيد من نار തൻ്റെ മരിച്ചുപോയ മരണപ്പെട്ടു പോയ മകളെ കണ്ടതെങ്ങനെയാണെന്നറിയുമോ? നരകത്തിൻ്റെ ഇരുമ്പിനാലുള്ള ഡ്രസ്സാണ് അവൾക്ക് ധരിപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അവളുടെ അവളുടെ കഴുത്തിൽ ഇരുമ്പിനാലുള്ളതായ ചങ്ങലയാണുള്ളത്. അവളുടെ രണ്ട് കാളും നരകത്തിൻ്റെ കൊളിക്കകളെ കൊണ്ട് ഇരുമ്പിൻ്റെ വള്ളികളെ കൊണ്ട് അവളെ കാല് രണ്ടും ബന്ധിപ്പിക്കപ്പെട്ടതായ നിലക്കാണ് കണ്ടത്. സുബ്ഹാനല്ലാഹ്. ഫസ്തൈഖലത്തു, ഉമ്മ വളരെ പെട്ടെന്ന് എണീച്ചു. ഇഷാറത്തായി ഇഷാറത്തായിട്ട് ഉമ്മ വളരെ ദുഃഖത്തിലാ, വേജാറിലാ, വിഷമത്തിലാ. കാരണമെന്താ? എൻ്റെ മകൾ നരകത്തിനായിപ്പോയല്ലോ, എൻ്റെ മകൾ പരാജയപ്പെട്ടല്ലോ എന്ന വേജാറിലായിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലേക്ക് കരഞ്ഞവളായ നിലക്ക് ഉമ്മ വരുന്നു. ഉമ്മ വന്നിട്ട് പറയുന്നു, വസഫത്ത് മാറത്തു, രാത്രി കണ്ട സംഭവങ്ങൾ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഫബക്കൽ ഹസൻ വഅസ്ഹാബുഹു, ഹസനുൽ ബസരിയും അവിടെ കൂടിയതായിരിക്കുന്ന അവിടുത്തെ ശിഷ്യന്മാരും കരയുകയാ. ഈ ഉമ്മയുടെ അട്ടഹാസം കണ്ട്, ഈ ഉമ്മയുടെ വിഷമം കണ്ട് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹും കൂടെയുള്ളവരും കരയുകയാണ്. കരഞ്ഞ് 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 അവസാനം ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വിഷമത്തോട് വേജാറോടുകൂടെ വീണ്ടും സ്വലാത്തു ചൊല്ലി കിടക്കുകയാണ്. ആ പെണ്ണിനെ എനിക്കൊന്ന് കാണണം. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ്, ഇന്നഹാ ഫിൽ ജന്ന അലാ സരീർ. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു കാണുന്നത് അതേ പെണ്ണിനെ കട്ടിലിൻ്റെ മുകളിൽ കിടന്നതായിട്ടും അല്ലെങ്കിൽ ഇരുന്നതായിട്ടും സ്വർഗത്തിലായിട്ട് കാണുന്നു. വലാ റഹസിഹ താജുൻ യുദിയു മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, ആ പെണ്ണിൻ്റെ തലയിൽ ഒരു കിരീടമുണ്ട്. മശ്രിഖ് മഗ്രിബിൻ്റെ ഇടയിൽ പ്രകാശിക്കുന്ന നിലക്കുള്ള കിരീടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചോദിച്ചു ഈ പെണ്ണ് ഉസ്താദിനോട്, യാ ഉസ്താദി അതഅരിഫുനീ, ഉസ്താദേ എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഹസൻ ബിൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല മോളെ, നിന്റെ പരിചയമില്ല. ഫകാലത്ത് പെണ്ണ് പറഞ്ഞു, അന ബിന്തു തിൽക്കൽ മർആ അല്ലത്തീ അല്ലം തഹസ്സലാത്ത അലന്നബീ, നിങ്ങൾ അടുക്കയിൽ ഒരു പെണ്ണുങ്ങൾ വന്നില്ലേ മകളെ സ്വപ്നത്തിൽ കാണണമെന്നുള്ള നിലക്ക്, ആ മകളെ സ്വപ്നത്തിൽ കാണണമെന്ന് പറഞ്ഞ് വന്ന ആ പെണ്ണുങ്ങളുടെ മകളാണ് ഞാൻ. ഹസൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ സ്ഥാനം സ്വർഗത്തിൽ കടക്കാനുള്ള സ്ഥാനം നീ എന്തുകൊണ്ട് എത്തിച്ചു പെണ്ണേ? ആ സമയത്ത് പെണ്ണ് പറഞ്ഞത്, യാ ഷെയ്ഖ്, മർറബി മക്ബറത്തിനാ റജുലുൻ, എൻ്റെ കബറിൻ്റെ അടികയിൽ ഒരാൾ നടന്നു പോയി. കബറിൻ്റെ അടികയിൽ നടന്നു പോകുമ്പോൾ ഫസ്വല്ലാൽ നബീ മർറത്തൻ, എൻ്റെ കബറിൻ്റെ അടികയിൽ നടന്നു പോകുമ്പോൾ ആരോ ഒരാൾ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലത്തതോ സ്വലാത്തു ചൊല്ലി. വജഅല സവാബഹാലന, കബറാളികളായ ഞങ്ങൾക്ക് അതിൻ്റെ കൂലി സവാബിനെ ഹദിയയാക്കി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇത്തരം രക്ഷ കിട്ടി. വക്കാന ഫീ മക്ബറത്തിന ഖംസുമിയത്തും വഖംസൂന ഇൻസാന, 550 ആൾക്കാർ ഞങ്ങളുടെ കബറിസ്ഥാനത്ത് മുഅ്മിനീങ്ങളുണ്ടായി. ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് 550 ആളുകൾക്കും രക്ഷ കിട്ടി എന്ന് ബഹുമാനപ്പെട്ട ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ആ പെണ്ണ് പറഞ്ഞു സ്വപ്നത്തിൽ. അവർ 550 ആൾക്കാരും അദബീന, കബറിൽ ശിക്ഷ അനുഭവിക്കുന്നവരായിരുന്നു. അപ്പോൾ ഒരു വിളിയാളം കേട്ടു, ഇർഫൗ അൻഹുമുൽ അദാബ് ബിബറകത്ത് സ്വലാത്തി ഹാദർ റജുലി അലൻ നബിയെ, ഈ മനുഷ്യൻ്റെ സ്വലാത്ത് നബി തങ്ങളുടെ മേലിൽ ചൊല്ലിയത് കൊണ്ട് 550 ആൾക്കാരുടെ കബറിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടി എന്നുണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്വലാത്ത് ചൊല്ലുന്ന ഈ സ്വലാത്ത് ചൊല്ലിയിട്ട്
അവസാനം ആ സ്വലാത്തിന് വേണ്ടി ദുആരക്കുന്നു. സ്വലാത്ത് ചൊല്ലി ദുആയരന്ന് ആ ദുആരക്കുന്ന സമയത്ത് നാട്ടിൻ്റെ കബറിസ്ഥാനയിൽ മറപ്പെട്ട് കിടക്കുന്ന മൂമിനു മൂമിനാത്തുകൾക്ക് അതിനെ ഹദിയ ചെയ്യുന്നു എങ്കിൽ നമ്മുടെ മരിച്ചുപോയ ഉപ്പാപ്പന്മാർ, ഉമ്മാമന്മാർ, കൂടു കുടുംബാദികൾ അവരുടെ കബറിലേക്കൊക്കെയും മാസത്തിലും നാം ഇവിടെ സ്വലാത്ത് ചൊല്ലി, നല്ല മക്കളുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയെങ്കിലും പോയി അവിടെ സിയാറത്ത് ചൊല്ലി, അവിടെ സിയാറത്ത് ചെയ്ത് സൂറത്ത് യാസീനോ ഇഖ്ലാസോ മറ്റോ ഓതി സ്വലാത്തും ചൊല്ലി വിരിയുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് മരിച്ചുപോയതായ ആ മൂമിനു മൂമിനാത്തുകളുടെ കബറിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു മോചനം നൽകൂലേ, നിങ്ങൾ മനസ്സിലാക്കൂ. ഒരു സ്വലാത്ത് കൊണ്ട് അത്തരം ആളുകൾക്ക് അത്ര നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ദീർഘിക്കുന്നില്ല. അത്രമാത്രം പുണ്യകർമ്മം നാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തായിരിക്കും, അവർക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ എന്തായിരിക്കും. അതുകൊണ്ട് വെള്ളിയാഴ്ച ഒരു ദിവസം കബറിസ്ഥാനത്തിൽ ചെന്ന് നാം സിയാറത്ത് ചെയ്യണം, അത് സുന്നത്താണ്. ജുമാക്ക് മുമ്പായാലും അല്ലെങ്കിൽ ജുമാക്ക് ശേഷമാണെങ്കിലും ആ സ്വലാത്ത് ചൊല്ലൽ വളരെ പുണ്യകർമ്മമാകുന്നു, സിയാറത്ത് ചെയ്യൽ പുണ്യകർമ്മമാകുന്നു. അതാരും ഇന്ന് ചെയ്യാറില്ല. വെള്ളിയാഴ്ച രണ്ടാമത്തെ ദുആ തന്നെ വെച്ചത് ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഈ ദുആ അടുത്ത് കാലത്ത് വന്നത്, പണ്ട് കാലത്തൊന്നും അതുണ്ടായിരുന്നില്ല. സ്വഹാബത്തിൻ്റെ കാലത്ത്, താബിങ്ങളുടെ കാലത്ത്, അക്കാലത്ത് ഉണ്ടായിരുന്നത് എന്താണ്? അക്കാലത്ത് ഉണ്ടായിരുന്നത് ജുമാ കഴിഞ്ഞാൽ നേരെ കബറിസ്ഥാനത്തേക്ക് പോകും. ഇന്നും മദീനയത്തുണ്ട്, ഇന്നും മദീനയിലുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ ജന്നത്തുൽ ബഖിയിലേക്ക് ജനങ്ങളെ അയക്കും, അവിടെ സിയാറത്ത് ചെയ്യും, തിരിച്ചു വരും. അവിടെ സിയാറത്ത് ചെയ്യും, തിരിച്ചു വരും. പഴയ കാലത്തൊക്കെ നമ്മുടെ നാളുകളിലുണ്ടായി, അതൊക്കെയും നിന്നുകൊണ്ട് വരുമ്പോൾ, ലെസ്സായി കൊണ്ടുവരുമ്പോൾ പള്ളിയിലെങ്കിലും ഒരു ഫാത്തിയാവും അതേപോലെ തന്നെ ഒരു മൂന്ന് ഇഖ്ലാസും അവിദത്തൈനും ഓതി അവരുടെ കബറിലേക്ക് പള്ളിയിൽ നിന്ന് തന്നെ ഞാൻ മതിയാക്കാം എന്നൊരു കണ്ടുപിടിച്ച് അങ്ങനെ വന്നപ്പോൾ ഇന്ന് അതിനും നിൽക്കാനാരില്ല. സ്വന്തമായിട്ടെങ്കിലും കബറിസ്ഥാനത്ത് പോയിട്ട് അവിടെ സിയാറത്ത് ചെയ്യുമോ? അതുമില്ല, ഇത് രണ്ടുമില്ല. അപ്പം മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം ഏറ്റവും ഗുണമായിട്ട് കിട്ടുന്നത് അവർക്ക് അതാണ്. സിയാറത്ത് പിന്നല്ലേ പള്ളിക്ക് ബന്ധമുണ്ടോ? പള്ളിക്കും ബന്ധമില്ല, പള്ളിയുമായിട്ടുള്ള യാതൊരു ബന്ധമില്ല. നല്ല മനോഹരമായ പള്ളികളുണ്ടാകും, പള്ളിൻ്റെ അടുത്തുകൾ വീടുകളുണ്ടാവും, പള്ളിയുമായി ബന്ധമില്ല. ഖിയാമനാളിൻ്റെ അടയാളങ്ങളിൽ പറഞ്ഞവിടെ പറയുന്നുണ്ട്, അവസാന കാലത്ത് പള്ളികൾ ഇഷ്ടപ്പോലെ പള്ളികളുണ്ടാകും, നിസ്കരിക്കാൻ ആളുകളുണ്ടാവില്ല. അങ്ങനെയല്ല, നാം അഞ്ച് വഖത്ത് ശരിയായി പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രയത്നിക്കണം. അതേപോലെ തന്നെ നമ്മോട് അത് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കും. പള്ളിയുമായി നിസ്കരിക്കുക എന്ന് മാത്രമല്ല, ഈ ചൂടൊന്നുമല്ല നാളെ മഹ്ശറിലുണ്ടാകുന്നത്. വളരെ നിലം തായ്ഭാഗം ഇരുമ്പിനാൽ, അതായത് ചെമ്പിനാലും ഈയത്താലും നിർമ്മിക്കപ്പെട്ടതും, സൂര്യൻ വലിച്ചാണ്ട് വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അർശ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് വലിയ ഒരു സാധനമാണ്, അള്ളാഹിൻ്റെ അർശ് വലിയ ഒരു സാധനമാണ് അർശ്. നിങ്ങളെല്ലാവരും ആയത്തുൽ കുർസി ഓതുന്നവരായിരിക്കാം, നിസ്കാരത്തിൻ്റെ ശേഷം അത് ഓതൽ സുന്നത്തുണ്ട്. അതിൽ പറയുന്നു അള്ളാഹുവിൻ്റെ അർശിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? വസിയ കുർസിയുഹു സമാവാത്തി വൽ അർള്, വസിയ വിശാലമായിട്ടുണ്ട്, കുർസിയു അള്ളാഹുവിൻ്റെ കുർസ് എന്ന് പറയുന്ന സാധനം അത് വിശാലമായിട്ടുണ്ട്. എന്തിലേക്ക്? ആകാശഭൂമിക്ക് അകലെ. അപ്പം ആകാശഭൂമിയെക്കാളും വലിയ ഒരു സാധനമാണ് അള്ളാഹിൻ്റെ കുർസ്. എന്നാൽ പിന്നെ അർശോ? നമുക്കൊക്കെ അർശുമുണ്ട് കുർസുമുണ്ട് അല്ലേ? ഔത്തു അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസനം എന്നാണ്. സിംഹാസനമുള്ളത് കൊണ്ടാണ് ഇരിക്കണം കിടക്കണം എന്ന ഷർത്തല്ല. അള്ളാഹുവിന് ചില സാധനങ്ങളുണ്ട്, അള്ളാഹുവിന് ആകാശമുണ്ട്, അള്ളാഹുവിന് ഭൂമിയുണ്ട്, അള്ളാഹുവിന് കടലുണ്ട്, അള്ളാഹുവിന് മനുഷ്യന്മാരുണ്ട്. ഞങ്ങളൊക്കെ അള്ളാഹിൻ്റെ ആൾക്കാരാണ്, നമുക്ക് അള്ളാഹിൻ്റെ ആൾക്കാരാണ്.
ഇങ്ങനെയുള്ള അള്ളാൻ്റെ ആൾക്കാരായതുപോലെ അള്ളാഹുബിലെ അറസ് പറിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാൻ്റെ അറസ്, അള്ളാൻ്റെ കുറുസ്, അള്ളാൻ്റെ കലമ്, അള്ളാൻ്റെ ലൗഹ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതുകൊണ്ട് അള്ളാഹു ഇങ്ങനെ പിടിച്ച് എഴുതുമെന്നല്ല. തന്നുണ്ട്. അപ്പോൾ വസിയ കുറുസിയു സമാവാത്തി വള്ളാറുള്ളത്, അള്ളാഹുവിൻ്റെ കുറുസ് അള്ളാൻ്റെ ആകാശഭൂമിയിലേക്ക് വിശാലമായിരിക്കുന്നു എങ്കിൽ അള്ളാൻ്റെ അറസിൻ്റെ വിദൂരം, അള്ളാൻ്റെ അറസിൻ്റെ വിശാലത എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ നോക്കണം. അള്ളാഹുവിൻ്റെ അറസ്, അള്ളാഹുവിൻ്റെ കുറുസ്, കുറുസിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. വസിയ കുറുസിയുഹു, അള്ളാഹുവിൻ്റെ കുറുസ് വിശാലമായിട്ടുണ്ട്. അസമാവാത്തി വല്ലാറുള്ള ആകാശഭൂമികൾക്ക്, നമ്മുടെ വീട്ടിലുള്ള ഒരു അറസ്, കട്ടിൽ, നമ്മളെ ഭാഷയിൽ കട്ടിൽ, ഈ കട്ടിലിൻ്റെ കാലും വലുതല്ലല്ലോ കുറുസ്, ചെറുതാണ്. എന്നാൽ കുറുസ്, അള്ളാൻ്റെ കുറുസ് തന്നെ ആകാശഭൂമിക്ക് വിശാലമായിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ അറസിൻ്റെ വലിപ്പം എത്രമായിരിക്കും? നിങ്ങൾ മനസ്സിലാക്കൂ. അങ്ങനെയുള്ള അറസ് നാളെ മഹ്ശറിൽ ഇങ്ങനെ തൂക്കി നിൽക്കും. ആദ്യകാലത്ത് വക്കാൻ അറസുഹു അലൽ മാ, വക്കാന അറസുഹു അലൽ മാ, അള്ളാഹുവിൻ്റെ അറസ് വെള്ളത്തിലായിരുന്നു. പിന്നെ അറസ്, അറസിനേക്കാൾ താഴെയുള്ളൊരു സാധനമാണ് അള്ളാഹുവിൻ്റെ കുറുസ്. ആ ബഹുമാനപ്പെട്ട തങ്ങളോടുകൾ വന്നു, ഞാൻ നിർത്തുന്നു. പിന്നെ വളരെ സ്വസ്ഥമുള്ളത് കൊണ്ട് തങ്ങളോടുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട, ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളോടുകൾ വന്നിട്ടുണ്ട്. അവരെ സ്റ്റേജിലിരുത്തി ഇത്രമാത്രം സംസാരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി സ്വലാത്ത് ആരംഭിക്കാൻ പോകുന്നതാണ്. എല്ലാവരും ദൂരമുള്ളവർ അടുത്ത് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.